ജോലി മതിയാക്കി ഹിന്ദു ബാലൻ തിരിച്ചെത്തിയ നാട്ടിൽ കൊട്ടാരം പോലൊരു വീട് പണിത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് വില്യം അങ്കിൾ. അങ്കിൾ കല്യാണം കഴിച്ചിട്ടില്ല. യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ കടക്കാൻ അങ്കിൾ ശ്രമിച്ചതാണ്, പക്ഷെ സാധിച്ചില്ല. അങ്ങനെയാണ് തിരിച്ച് നാട്ടിലെത്തിയത്. അങ്കിൾ നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അങ്കിളുമായി സൗഹൃദം സ്ഥാപിക്കാൻ എല്ലാവരും മത്സരമായിരുന്നു. അങ്കിളിൻ്റെ പണം കണ്ടുകൊണ്ട് മാത്രമായിരുന്നു അത്. നാട്ടുകാർ പിരിവിനും സഹായത്തിനും വേണ്ടി അങ്കിളിൻ്റെ അടുത്ത് വന്നു. ബന്ധുക്കൾ പല ആവശ്യങ്ങളുമായി വന്നു. സുഹൃത്തുക്കൾ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ അങ്കിളിൻ്റെ കുറേ പണം പോയി. വൈകാതെ അങ്കിളിന് മനസ്സിലായി എല്ലാവർക്കും തൻ്റെ പണത്തിലാണ് നോട്ടമെന്ന്. അതോടെ അങ്കിൾ എല്ലാവരെയും ഒഴിവാക്കി. ഇപ്പോൾ സ്വന്തം കാര്യം നോക്കി സമാധാനമായി ജീവിക്കുകയാണ്. പക്ഷേ പഴയ സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരുമെല്ലാം ഇപ്പോൾ അങ്കിളിൻ്റെ ശത്രുക്കളാണ്. അവർ അങ്കിളിനെ പറ്റി എല്ലാ കഥകളും ഉണ്ടാക്കും, അങ്കിളിനെ പരിഹസിക്കും. അങ്കിൾ അതെല്ലാം അവഗണിക്കാറാണ് പതിവ്. രാവിലെ പതിവുള്ള ജോഗിങ്ങിനിടയിൽ പലരുടെയും പരിഹാസം അങ്കിൾ കേട്ടു. അവരൊക്കെ പല ആവശ്യങ്ങളുമായി അങ്കിളിൻ്റെ അടുത്ത് വന്നവരാണ്. അങ്കിളിനെ പറ്റിക്കാൻ പറ്റാത്തതിന് നിരാശയിലാണ് അവരെന്ന് അങ്കിളിനറിയാം. കുറച്ച് ദൂരം നടന്നപ്പോൾ അങ്കിളിൻ്റെ മുന്നിൽ രണ്ട് പാവാടിക്കാരികൾ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടു കണ്ടു. അങ്കിളിനെ കണ്ടപ്പോൾ അവർ നിന്നു. കുറച്ച് ചെറുപ്പക്കാർ ഞങ്ങളെ അസഭ്യം പറഞ്ഞു. ഞങ്ങൾ ഭയന്ന് പോയി, ഞങ്ങൾ ഓടിപ്പോരുകയായിരുന്നു, അതിലൊരുത്തി പറഞ്ഞു. അവർ സ്വയം പരിചയപ്പെടുത്തി. ഞങ്ങളിവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ്, ഞങ്ങൾ കാനഡയിൽ ജോലി ചെയ്യുകയാണ്. അങ്കിളിൻ്റെ കണ്ണുകൾ വിടർന്നു. അങ്കിളിന് കാനഡയിലെ യുഎസിൽ സെറ്റിലായി കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് പൗരത്വം ഉണ്ടോ? അങ്കിൾ ചോദിച്ചു. രണ്ടുപേരും തലയാട്ടി. അങ്കിളോട് സംസാരിച്ചവളുടെ പേര് നീന എന്നാണ്, രണ്ടാമത്തോൾ മീര. രണ്ടുപേരും സുന്ദരികളാണ്. ഞാനും കാനഡയിലേക്ക് ഒരു വിസയ്ക്ക് വേണ്ടി കുറേ ശ്രമിച്ചതാണ്, കിട്ടിയില്ല, അങ്കിൾ പറഞ്ഞു. അങ്കിൾ എവിടെയായിരുന്നു? നീന ചോദിച്ചു. ഞാൻ ദുബായിലായിരുന്നു, അങ്കിൾ പറഞ്ഞു. എങ്കിൽ ഏതെങ്കിലും കാനഡക്കാരിയെ വളച്ചാൽ പോരായിരുന്നോ? കള്ളച്ചിരിയോടെ നീന ചോദിച്ചു. അതൊക്കെ ശ്രമിച്ചു നോക്കിയതാണ്, അങ്കിൾ കവിളിൽ തലോടി. നല്ല അടി കിട്ടിയല്ലേ? കള്ളച്ചിരിയോടെ നീന ചോദിച്ചു. മീര അധികം ഒന്നും മിണ്ടുന്നില്ല. അങ്കിൾ രണ്ടുപേരെയും നോക്കി. നിങ്ങളൊരാൾ മനസ്സ് വെച്ചാൽ എനിക്ക് വിസ കിട്ടും. തൽക്കാലത്തേക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു തട്ടിക്കൂട്ട് കല്യാണം. അവിടെ എത്തി സെറ്റിലായി കഴിയുമ്പോൾ ഡൈവേഴ്സ് ചെയ്യാം, അങ്കിൾ പറഞ്ഞു. നീനയും മീരയും പരസ്പരം നോക്കി. രണ്ടുപേരും കനേഡിയൻസുമായി പ്രണയത്തിലാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താണ്. പാർട്ട് ടൈം ജോലി ചെയ്താണ് രണ്ടുപേരും പഠിക്കുന്നത്. ഞങ്ങളുടെ പഠിത്തം സ്പോൺസർ ചെയ്യാമെങ്കിൽ സമ്മതിക്കാം. ഞങ്ങൾ ആരെയാണ് അങ്കിളിന് ഇഷ്ടം? നീന ചോദിച്ചു. അങ്കിൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരും സുന്ദരികളാണ്. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. രണ്ടുപേരും എനിക്കിഷ്ടമായി, അങ്കിൾ പറഞ്ഞു. നീന മീരയെ നോക്കി. ഇവൾ പാവമാണ്, ആരെങ്കിലും ഒന്ന് വിരട്ടിയാൽ സത്യം തുറന്ന് പറയും. ഞാൻ തന്നെ അങ്കിളിൻ്റെ ഭാര്യയെ അഭിനയിക്കാം, പക്ഷെ മീരയും എൻ്റെ കൂടെ കാണും, അവൾ പറഞ്ഞു. അങ്കിൾ സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇറങ്ങിയതാണ്, കയ്യിൽ പണം കുറവാണ്, നീന സത്യം തുറന്ന് പറഞ്ഞു. മൂന്ന് പേര് നേരെ പോയത് അങ്കിളിൻ്റെ വീട്ടിലേക്കാണ്, പിന്നെ അങ്കിളിൻ്റെ കാറിൽ ടൗണിലേക്ക്. അടിപൊളി ഷോപ്പിംഗ് കഴിഞ്ഞാണ് മൂന്നുപേരും തിരിച്ചു വന്നത്. നീന ഫ്രഷാകാൻ പോയപ്പോൾ മീര അതിലെ അങ്കിളിനെ കാണിച്ചു. അവളും പെട്ടെന്ന് അങ്കിളുമായി കൂട്ടായി. നീന തിരിച്ചു വന്നപ്പോൾ മീരയുടെ ചുണ്ടുകൾ സ്വന്തമാക്കുന്ന അങ്കിളിനെയാണ് കണ്ടത്. അവളത് കാണാത്ത ഭാവത്തിൽ നിന്നു. മീരയുടെ രഹസ്യങ്ങൾ അറിയുമ്പോൾ തൻ്റെ യൗവനം നഷ്ടമായിട്ടില്ലെന്ന് അങ്കിളിനെ മനസ്സിലായി. മീര സംതൃപ്തിയോടെ അങ്കിളിനെ നോക്കി. മീര അങ്കിളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഓടിപ്പോയി. മിണ്ടാപ്പിച്ച കല ഉടയ്ക്കെന്ന് പറഞ്ഞ് ശരിയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? കള്ളച്ചിലോടെ നീന ചോദിച്ചു. അങ്കിൾ പൊട്ടിച്ചിരിച്ചു. അങ്കിളിനോടൊന്നും മിണ്ടാൻ പോലും പെണ്ണ് എന്തൊരു നാണമായിരുന്നു. എന്നിട്ടിപ്പോൾ കണ്ണടിച്ച് പാല് കുടിച്ച് കണ്ടില്ലേ? നീന ചോദിച്ചു. മീര ഒളിച്ചു വന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നാണം വന്നു. മീര തിരിച്ചു വന്നപ്പോൾ അങ്കിൾ നീനയെ കീഴടക്കുകയായിരുന്നു. മീര വിസയുടെ കാര്യങ്ങൾക്കായി ട്രാവൽ ഏജൻസിയുമായി സംസാരിച്ചു. നീന സംതൃപ്തിയുടെ അങ്കിളിനെ നോക്കി. പിറ്റേ ദിവസം രാവിലെ മൂന്ന് പേരും ഒന്നിച്ചാണ് ജോഗിങ്ങിന് ഇറങ്ങിയത്. അവരെ അസഫ്യം പറഞ്ഞ് ചെക്കന്മാർ കലങ്കിലിരിപ്പുണ്ട്. അങ്കിൾ കൂടെയുള്ളത് കൊണ്ട് രണ്ടുപേർക്ക് നല്ല ധൈര്യമായിരുന്നു. നീന നേരെ ചെന്ന് അതിലൊരുത്തിൻ്റെ കവളത്തുനിന്ന് പൊട്ടിച്ചു. മീരയും കൊടുത്തു വരണം. അതോടെ ചെക്കന്മാരുടെ ധൈര്യമെല്ലാം ചോർന്നു പോയി. അങ്കിളിൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓണായിരുന്നു. അതുകൊണ്ട് അവർ ഒന്നും മിണ്ടാത്ത സ്ഥലം വിട്ടുവിട്ടു. അങ്കിളിനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. അങ്കിൾ നല്ലൊരു കൂട്ടുകാരനാണ്, നീന പറഞ്ഞു. കാനഡയിലെത്തിയാലും ഞാൻ ചിലപ്പോൾ അങ്കിളിൻ്റെ കൂടെ തന്നെ കൂടും, നാണത്തോടെ അവൾ പറഞ്ഞു. അങ്കിൾ വിശ്വാസം വരാതെ അവളെ നോക്കി. പിന്നെ ഒന്നാകാനുള്ള വെമ്പലായിരുന്നു അവർക്ക്. നീന അങ്കിളിനെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. ഒന്നാകുമ്പോൾ അവൾ തുറന്നു പറഞ്ഞു. ഇത് തൻ്റെ പുനർജന്മമാണെന്ന് അങ്കിളിന് തോന്നി. മീരയ്ക്കും അങ്കിളിന് ഇഷ്ടമായിരുന്നു, പക്ഷെ നീനയുടെ മനസ്സറിഞ്ഞപ്പോൾ അവളത് മനസ്സിലൊതുക്കി. പക്ഷേ അങ്കിൾ മീരയെയും മറന്നില്ല. നീനയ്ക്കും അതിൽ പരിഭവമൊന്നുമില്ലായിരുന്നു. നീനയും മീരയും ഒരേ മനസ്സായിരുന്നു. മീര അങ്കിളിനോട് പറഞ്ഞു, എന്നെ മറക്കാതിരുന്നാൽ മാത്രം മതി. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. ചെറിയൊരു ചടങ്ങിൽ അങ്കിളിൻ്റെയും നീനയുടെയും വിവാഹം നടന്നു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മീര കാനഡയിലേക്ക് മടങ്ങി. കുറേ പേപ്പറുകൾ ശരിയാക്കാനുണ്ട്. പിന്നെയുള്ള ദിവസങ്ങൾ നീനയോടൊപ്പം അങ്കിൾ ആഘോഷമാക്കി. ഒരു മാസം കടന്നു പോയത് രണ്ടുപേരും അറിഞ്ഞില്ല. അപ്പോഴേക്കും അങ്കിളിൻ്റെ വിസ റെഡിയായി. ഇനി നാട്ടിലേക്ക് മടക്കുമില്ലെന്ന് അങ്കിളിനറിയാം. അതുകൊണ്ട് സ്ഥലം നേരത്തെ തന്നെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. കോടികളാണ് അങ്കിളിൻ്റെ കൈകളിലേക്ക് വന്നത്. ഇനി അവശേഷിക്കുന്നത് ഒരു ഓടിക്കാറാണ്. അത് അങ്കിളിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് അങ്കിളത് കാനഡയിലേക്ക് ഷിപ്പ് ചെയ്തു. ഒരു കാറിനെ പോലും അങ്കിൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും, നീന മനസ്സിൽ പറഞ്ഞു. ഗ്രാമത്തിൽ നിന്ന് മടങ്ങുമ്പോൾ തന്നെ പരിഹസിച്ചവരും പറ്റിക്കാൻ നോക്കിയവരുമൊക്കെ കടത്തെണ്ണയിലും കലിങ്കിലുമൊക്കെ ഇരിക്കുന്നത് അങ്കിൾ കണ്ടു. അങ്കിൾ കാനഡയിലേക്ക് യാത്രയാവുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. അവർ അസൂയയുടെ അങ്കിളിനെ നോക്കി. തിരിച്ച് ചീത്ത വിളിക്കുന്നതിലും നല്ലത് ഇതുപോലെ ജയിക്കുന്നതല്ലേ? അങ്കിൾ നീനയോട് ചോദിച്ചു. അവളപ്പോൾ അങ്കിളിൻ്റെ അപ്പോൾ ജീവിതം സ്വപ്നം കാണുകയായിരുന്നു.